കഴിഞ്ഞ 5 വർഷം കൊണ്ട് 2000-ത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുത്ത റേസ് ടു ഐഎഎസിന്റെ സ്പാർക്ക് സിവിൽ സർവീസ് ഓറിയന്റേഷൻ ക്യാമ്പിന്റെ ഏറ്റവും പുതിയ എഡിഷൻ അടുത്ത വെള്ളി ശനി ഞായർ തീയതികളിൽ മെയ് 28, 29, 30 തീയതികളിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ നടത്തപ്പെടും. പ്രശസ്തരായിട്ടുള്ള ഐഎഎസ് ഐപിഎസ് ഐആർഎസ് ഉദ്യോഗസ്ഥരുമായിട്ട് സംവദിക്കാൻ നിങ്ങൾക്ക് സുവർണ അവസരം. ക്ലാസ്സുകൾ മാത്രമല്ല എന്റർടൈനിങ് ആയിട്ടുള്ള കുറേയധികം സെഷൻസും ഈ വ്യത്യസ്തമായ ക്യാമ്പിൽ കാത്തിരിക്കുന്നു. എത്രയും വേഗം നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. ഫീസിനെ കുറിച്ചും കൂടുതൽ വിവരങ്ങളെ കുറിച്ചും അറിയാൻ വേണ്ടി ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. എന്തെന്നറിയാമോ? നമുക്ക് എക്സലന്റ് ആവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. നമ്മൾ ചിലപ്പോൾ ടീച്ചറെ ക്ലാസ്സിൽ നമ്മൾ പരീക്ഷയൊക്കെ എഴുതുമ്പം എക്സലന്റ്, ഗുഡ്, വെരി ഗുഡ്, പുവർ, സാറ്റിസ്ഫാക്ടറി എന്നൊക്കെ എഴുതുമായിരിക്കും. ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് അങ്ങനെയൊക്കെ എഴുതുമായിരുന്നു. ഇപ്പോഴങ്ങനെ ഉണ്ടാവുന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും അങ്ങനെയൊക്കെ എഴുതാൻ സാധ്യതയുണ്ട്. പക്ഷെ ഒന്ന് മനസ്സിലാക്കണം, ഈ എക്സലൻസ് എന്ന് പറയുന്ന വാക്കുണ്ടല്ലോ എക്സലൻസ്, അത് ഒരിക്കലും അതിനൊരു ഒരു ഒരു ഫിനിഷ് പോയിന്റ് ഇല്ല. ഇപ്പൊ 100 മീറ്റർ ഓടുന്ന കുട്ടിയെ നോക്കൂ. 100 മീറ്റർ ഓടുന്ന കുട്ടി, അത് ആൺകുട്ടിയോ പെൺകുട്ടിയോ ആരോ ആവണേ, ഉസൈൻ ബോൾട്ട് ആവാം. ഇപ്പൊ ഉസൈൻ ബോൾട്ട് ഓടാൻ പോകുമ്പോഴേ ഉസൈൻ ബോൾട്ട് അറിയാം, ആ 100 മീറ്റർ അവിടെ ഒരു ടേപ്പ് വെച്ചിട്ടുണ്ട്. ആ ടേപ്പ് ബ്രസ്റ്റ് ചെയ്യുന്നതാണ്, ചെന്ന് നെഞ്ചിൽ കൊണ്ട് തൊടണം. അതിനുവേണ്ടി അവർ അവന്റെ അവസാനത്തെ കുതിപ്പിൽ അവർ മുന്നോട്ട് കുതിക്കുന്നത് കണ്ടിട്ടില്ലേ? അപ്പൊ അത് ചെയ്യുമ്പോഴാണ് ഒന്നാം സമ്മാനം കിട്ടുന്നത്. അപ്പൊ അതിനൊരു ലിമിറ്റ് ഉണ്ട്. എക്സലൻസ് അതിന് 100 മീറ്റർ വരെ ഓടി എത്തുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്, പക്ഷെ ഒരു ഫിനിഷിംഗ് പോയിന്റ് ഉണ്ട്. പക്ഷെ എക്സലൻസിന് അങ്ങനെ ഒരു ഫിനിഷിംഗ് പോയിന്റ് ഇല്ല. നമ്മൾ എക്സലന്റ് ആണെന്ന് പറയുമ്പോഴും നമുക്കറിയാം ഇതിലും ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് പറയും. ഇപ്പൊ വിരാട് കോഹ്ലി 123 റൺസ് അടിച്ചു, ഇന്ത്യ തോറ്റു, അത് വേറൊരു കാര്യം. എങ്കിലും 123 റൺസ് അടിച്ച് എക്സലന്റ് ഇന്നിങ്സ് ആയിരുന്നു എന്ന് പറഞ്ഞപ്പോഴും അദ്ദേഹം പറയുന്നത് എന്താ, ഇതിനേക്കാളും കൂടുതൽ എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. എക്സലൻസ് എന്ന് പറയുന്നതിന് അവിടെ 123 എന്ന് പറഞ്ഞ എക്സലന്റ് ആണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം സമ്മതിക്കുന്നില്ല. അതുപോലെ ആയിരിക്കണം നമ്മുടെ ഓരോ കാര്യങ്ങളും. എല്ലാ കാര്യങ്ങളിലും നമ്മള് എക്സലൻസ് എന്നതിന് ഒരു ഫിനിഷ് പോയിന്റ് ഇല്ല എന്ന് മനസ്സിലാക്കണം. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്നു, നിങ്ങൾ ഭരതനാട്യം കളിക്കുന്നു, എല്ലാവരും കൈയടിച്ചു. പക്ഷെ ഭരതനാട്യം കളിക്കുന്ന കുട്ടിക്കറിയാം എനിക്ക് ഒരു പക്ഷേ കുറച്ചുകൂടി ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കും എന്ന് വിചാരിക്കും. പാട്ടുപാടുന്ന കുട്ടി, കളിക്കുന്ന കുട്ടി, എല്ലാവർക്കും എക്സലൻസ്. നോ, ഇറ്റ് ഇസ് ലൈക്ക് എ വോയേജ് വിതൗട്ട് എ ഹാർബർ. ഒരു ഒരു ഷിപ്പ് പോവുകയാണെങ്കിൽ എന്റെ ലക്ഷ്യം എന്താ, അടുത്ത ഹാർബറിൽ എത്തണം. പക്ഷെ എക്സലൻസ് എന്ന് പറയുന്നത് ഒരു വോയേജ്, ഒരു ഒരു കടല യാത്രയാണ്, കപ്പലിന്റെ യാത്രയാണ്. പക്ഷെ അതിനൊരു ഹാർബർ ഇല്ല. ഈ ഹാർബറിൽ ചെല്ലുമ്പോൾ കാണാം ഇനി വീണ്ടും ഒരു ഹാർബറിൽ എത്താൻ കിടക്കുന്നു എന്ന് ബോധ്യം വരും. അങ്ങനെ ഒരു ചിന്ത മനസ്സിലുണ്ടാവണം. ഇങ്ങനെ പ്രവർത്തിക്കും, പഠിക്കുമ്പോഴാണ്, സ്വയം പരിശീലിക്കുമ്പോഴാണ്, കഠിനാധ്വാനം ചെയ്യുമ്പോഴാണ്, അത് നല്ല ദൈവാശ്രയത്തിലൂടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, എല്ലാ ദിവസവും പറ്റുമെങ്കിൽ രാവിലെയും വൈകുന്നേരവും. അച്ഛന്മാര് പറയും 7 നേരം പ്രാർത്ഥിക്കണം എന്ന് പറയും. ഞാൻ പറയും 2 നേരം പ്രാർത്ഥിച്ചാൽ മതി, ദൈവം അല്ലെങ്കിൽ ഒരുപാട് ബോറടിക്കും ഒത്തിരി നേരം പ്രാർത്ഥിച്ചാൽ. അതുകൊണ്ട് 2 നേരം എങ്കിലും പ്രാർത്ഥിക്കണം, രാവിലെയും വൈകുന്നേരം. 5 മിനിറ്റ്, 10 മിനിറ്റ് മാക്സിമം, അത്രയും മതി. അത് നിങ്ങളുടെ മനസ്സിൽ നിന്നും പറയുന്ന ഒന്നാണ്. അത് പറഞ്ഞ് അങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ച് കഠിനമായി അധ്വാനിച്ച് വരുമ്പോൾ നിങ്ങൾ ഈ മനസ്സിൽ കാണുന്ന സ്വപ്നം നിങ്ങൾക്ക് പോവണേയും അതിന് നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇനി നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞാൻ കാതോർത്തിരിക്കുന്നു. അതുകൊണ്ട് ചോദ്യങ്ങൾ ധൈര്യമായിട്ട് ചോദിക്കുക, ഇംഗ്ലീഷിലോ മലയാളത്തിലോ ചോദിക്കാം. നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിളായ ഭാഷയിൽ ചോദ്യങ്ങൾ ചോദിക്കാം. ഞാൻ എന്നാലാവുന്ന രീതിയിൽ മറുപടി പറയാം. ചോദിക്കാനുള്ളത്, സാറ് പറഞ്ഞ സാർക്ക് കുറെ കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന്. അപ്പോ സാർക്ക് ഏത് നിമിഷത്തിലാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വന്നത്? ഏത് സമയത്താണ്? ഒരുപാട് ഔദ്യോഗിക ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ടുണ്ട്. സ്കൂൾ പഠിച്ചിരുന്ന കാലത്തുള്ള കഷ്ടപ്പാടുകളൊക്കെ സാധാരണ ഒരു വീട്ടിൽ ജനിക്കുന്ന കുട്ടിക്ക് ഉണ്ടാകുന്ന കഷ്ടപ്പാടുകളെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒരു ദിവസം ഒരു പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ദിവസം എൻ്റെ അച്ചാച്ചൻ, ഫാദറിന്ന് അച്ചാച്ചൻ എന്നാണ് വിളിക്കുക, അച്ചാച്ചൻ പറഞ്ഞു, എടാ നീ രാവിലെ പോലെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, നീ പോയി അച്ഛന ഞങ്ങൾ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. അപ്പം അഞ്ചൽ എന്നൊരു സ്ഥലമുണ്ട്, അഞ്ചൽ കേട്ടിട്ടുണ്ടോ? കൊല്ലം ജില്ലയിലുള്ള ഒരു സ്ഥലമാണ്.
അപ്പൊ അവിടെ ഒരു മലപ്രദേശമുണ്ട്. അവിടെ ഞങ്ങൾക്ക് ഒരു 10 ഏക്കർ റബ്ബർ ഉണ്ടായിരുന്നു. അപ്പൊ പുതുതായിട്ട് റബ്ബറൊക്കെ വെച്ച് റീപ്ലാന്റ് ചെയ്തേ ഉള്ളൂ. അപ്പൊ എന്റെ ഫാദർ പറഞ്ഞു, എടാ വഴിയൊന്നും പഠിക്കാതെ പോയി റബ്ബറിന് വെള്ളം കോരും, ഒന്നുമില്ല റബ്ബർ വെള്ളാകുമ്പോൾ നമുക്ക് കുറച്ച് കാശ്മീരിൽ ഉണ്ടാക്കാം, നീ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് വലിയ സങ്കടമായിരുന്നു. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരീക്ഷയ്ക്ക് 2 ആഴ്ചയായില്ല. അപ്പൊ ഞാൻ അമ്മച്ചിയോട് അമ്മയോട് ചെന്ന് കംപ്ലൈന്റ് ചെയ്തു, അച്ഛനോട് പറ ഈ ഇങ്ങനെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടുകൂടെ, എന്നിട്ട് അമ്മ ഞാൻ വെള്ളം കൊരം പോയാൽ എങ്ങനെ ശരിയാവും ഇത് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു, സാരയില്ല മോൻ അപ്പം പറഞ്ഞതല്ലേ, അതുകൊണ്ട് നീ കേൾക്കണം, നീ പോയി വെള്ളം അവിടെ ചെന്ന് വെള്ളം കോര്, അതുകൊണ്ട് നീ വെട്ടും വിഷമിക്കണം, ഇന്ന് പഠിക്കാൻ വേണ്ടി വെച്ചിരുന്ന വിഷയത്തിൽ ഇന്ന് ഒരു ചോദ്യവും വരില്ല, അതൊന്ന് ധൈര്യമായിട്ട് പോകാൻ പോകും. അങ്ങനെ ഞാൻ ധൈര്യമായിട്ട് പോയി. അതായത് പരീക്ഷ വന്നപ്പോൾ ഞാൻ അന്ന് മിസ് ചെയ്ത പോർഷനിൽ നിന്നൊന്നും ചോദ്യം വന്നില്ല. അപ്പൊ അന്ന് എനിക്കൊരു കഷ്ടപ്പാടായിരുന്നു, എങ്കിലും ആ കഷ്ടപ്പാടിൽ നിന്നും എന്നെ ദൈവം കരകയറ്റി. പിന്നെയുള്ള കഷ്ടപ്പാട് ഔദ്യോഗിക ജീവിതത്തിലുള്ള കഷ്ടപ്പാടുകളെ കുറിച്ച് ഇപ്പം പറഞ്ഞാല് അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത് കുറച്ചുകൂടെ വലിയ ക്ലാസ്സിൽ എത്തുമ്പോ ഞാൻ പറഞ്ഞുതരാം. സർ, എന്റെ പേര് ദേവികാണ്, ഞാനൊരു ക്ലാസ് 12 സ്റ്റുഡൻറ്റിലെ പഠിക്കുന്നു. ഞാൻ ഭവൻസിലാണ്, തൃപ്പൂണിത്ര. അപ്പൊ സാർ പറഞ്ഞല്ലോ, നമ്മളൊരു സിവിൽ സർവന്റ് ആണെങ്കിൽ സാറെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മളൊരു ഓൾറൗണ്ടർ ലെവൽ ആയിരിക്കണം, അല്ലെങ്കിൽ എല്ലാത്തിലും ഒരു സ്കില്ല് വേണമെന്ന് സാർ പറഞ്ഞു. പക്ഷെ ഇപ്പൊ നമ്മൾ ഇത്രയും പേര് ഇരിക്കുന്ന കുട്ടികൾ എല്ലാവരും എല്ലാ മേഖലയിലും ഫസ്റ്റ് ആയിട്ട് ഉണ്ടാവില്ലല്ലോ. അപ്പോ ശരിക്കും അതൊരു നെസസിറ്റി ആണോ, അല്ലെങ്കിൽ നമ്മള് ഒരു IAS ഓഫീസർ അല്ലെങ്കിൽ IPS ഓഫീസർ ആണെങ്കിൽ എല്ലാ മേഖലയിലും അറ്റ്ലീസ്റ്റ് ഒരു സെക്കൻഡ് പൊസിഷൻ എങ്കിലും കിട്ടണം എന്നുള്ള ഒരു നെസസിറ്റി ആണോ? ാണ് എന്റെ വിശ്വാസം ഒരു ഓൾറൗണ്ടർ ആവണമെന്നാണ്. കാരണം IAS ജോലിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, നോക്കൂ, ഒരു ദിവസം നിങ്ങള് ഒരു ജില്ല ഭരിക്കും, ജില്ലാ കളക്ടർ എന്ന് പറയും, അത് രണ്ടോ മൂന്നോ വർഷം അവിടെ ഇരിക്കും. അത് കഴിഞ്ഞാൽ അവിടെ തന്നെ നിങ്ങളെ പിടിച്ച് റബ്ബർ വിൽക്കാനായിട്ട് ഏൽപ്പിക്കും. പിന്നെ ഒരു ദിവസം പറയും നിങ്ങൾ ട്രൈബൽ ആദിവാസികളുടെ ക്ഷേമം അന്വേഷിക്കാൻ പറയും. പിന്നെ പറയും ഇല്ല ഫൈനാൻസിൽ പോയിരിക്കാൻ പറയും. പിന്നെ ഒരു ദിവസം പറയും ഇല്ല സ്പോർട്സിൽ പോകാൻ പറയും. പിന്നെ പറയും അല്ലല്ല നിങ്ങൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ പോയിരിക്കാൻ പറയും. ഇങ്ങനെ ഒരുപാട് മേഖലകളിൽ ജോലി ചെയ്യേണ്ടതായിട്ട് വരും. അന്നേരം ഒരു വിഷയത്തിൽ മാത്രം പ്രാവീണ്യമുള്ളവർക്ക് ചിലപ്പോൾ അത് ഷൈൻ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഈ നമ്മൾ പറയാറില്ലേ, ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് മാസ്റ്റർ ഓഫ് നൺ, യു ആർ എ ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് മാസ്റ്റർ ഓഫ് നൺ. An IAS officer basically is a jack of all trades and master of none. Kind of chela valiya technocrats unda, technocrats of IT, say Steve Jobs, adhem IT meghala kanda ethum prathibhadhanayalana, pashcha adhe pichu naale Alappuzha jillayude collector aaki nokku vellam kudiki. Steve Jobs aanengilum kollam, ini alla പിന്നെ നടേലെ ആയാലും കൊള്ളാം, ആരായാലും അവർക്ക് ആ വിഷയത്തിലുള്ള പ്രാവീണ്യം ആ മേഖലയിൽ അവർ കാണിക്കുന്നുണ്ട്, അത് സ്പഷ്ടമാണ്. പക്ഷെ ഈ ജോലിയുടെ പ്രത്യേകത എന്ന് പറയുന്ന പല ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ജോബ്സ്, പിന്നെ നമ്മളുടെ സ്വന്തം ഇനീഷ്യേറ്റീവ്, നമ്മുടെ സ്വന്തം കാഴ്ചപ്പാടുകൾ, നമ്മുടെ സ്വന്തം യുനോ ചിന്തകൾ, ഇതൊക്കെ ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് നമുക്ക് പ്രതിഫലിപ്പിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണിത്. ഇപ്പൊ ഡോക്ടർ ആയാൽ ആ ഡോക്ടർക്ക് ഡോക്ടറുടെ മേഖലയിലാണ് മാത്രമേ ഉള്ളൂ. അപ്പൊ IAS ഓഫീസർ ഇപ്പൊ കളക്ടർ ആവുന്നു, കളക്ടർ ആവുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം, ചിലപ്പോൾ പ്രളയം വരും, അല്ലെങ്കിൽ അത് പ്രളയം കഴിയുമ്പോൾ വരൾച്ച വരും, അത് കഴിയുമ്പോൾ കാരണം അവിടെ ഒരു ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം വരും. പിന്നെ പറയും ഡെവലപ്മെന്റ് വേണം, ഈ വക കാര്യങ്ങളെല്ലാം ചെയ്യണം ഒരാള്. അപ്പൊ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും കുറേശ്ശെ അറിഞ്ഞിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത്. ഒരു ഒരു ഓൾറൗണ്ടഡ് പേഴ്സണാലിറ്റി ആവുന്നതാണ് സിവിൽ സർവീസിന് ഏറ്റവും പറ്റിയത്. എന്റെ പേര് ഷീത, ഞാൻ കാലിക്കറ്റിൽ നിന്ന് വരുന്നു, GGMGHS 9th class വിദ്യാർത്ഥിയാണ്. സാർ പറഞ്ഞു എല്ലാത്തിനും ഓൾറൗണ്ടർ ആണെന്ന്. എന്നെ സംബന്ധിച്ച് ഞാൻ സ്കൂളില് എന്ത് പരിപാടി ഉണ്ടെങ്കിലും പങ്കെടുക്കും, കലോത്സവത്തിനും ഉണ്ടാവും, പിന്നെ എനിക്ക് സ്കൂളിലെ ഗൈഡ്സിനും പങ്കെടുക്കുന്നുണ്ട്. അപ്പം ക്ലാസ്സിലും അത്യാവശ്യം കുഴപ്പമൊന്നും ഇല്ലാതെ പെർഫോമൻസ് ചെയ്യുന്നത്. എന്ത് പരിപാടിക്കും പുറത്തിറങ്ങിയ ടീച്ചേഴ്സ് വരും, ഏത് സമയം ക്ലാസ് കട്ട് ചെയ്ത് നടക്കാണ്. ഒരു പേപ്പറത്തെ മാർക്കൊന്നും അല്ല നോക്കുക, ക്ലാസ്സിൽ ഉണ്ടാവണം. ചില ടീച്ചേഴ്സ് പ്രത്യേകിച്ച് മാക്സിമിസിനൊക്കെ എന്തായാലും ക്ലാസ്സിൽ വേണം. അപ്പം ഞങ്ങൾക്ക് ഇത് എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകും വേണം. അതിനിപ്പോ ഞങ്ങൾ ടീച്ചേഴ്സിന്റെ ഇതും
വേണം, ഞങ്ങൾക്കൊത്ത് ഒരുമിച്ച് കൊണ്ടുപോകണം. ഇനി ഞങ്ങൾ എന്താ ചെയ്യാ? പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം എനിക്ക് സെയിം പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്. ഞാനാണെങ്കിൽ സ്കൂൾ ചെയർമാൻ ആയിരുന്നു, കോളേജിൽ പഠിച്ചപ്പോ കോളേജ് യൂണിയൻ ചെയർമാനും ആയിരുന്നു. രാഷ്ട്രീയ കൂടി ഇലക്ഷനിൽ മത്സരിച്ച 3 വർഷം ഞാൻ ആർട്സ് കോളേജ് ചെയർമാൻ ആയിരുന്നു. അപ്പൊ പലപ്പോഴും ക്ലാസ്സിൽ തരാൻ പറ്റത്തില്ലായിരുന്നു. അപ്പൊ ഞാൻ പരീക്ഷ ബിഎക്ക് പരീക്ഷ എഴുതുമ്പോൾ എന്റെ പ്രൊഫസർ പറഞ്ഞു, എഴുതിയിട്ടുണ്ട് കേട്ടോ താൻ ഈ സ്കോളേജിലാണോ പഠിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ഈ കോളേജിലാണ്, ഞാൻ കോളേജിന് ഒരു ചെയർമാനാണെന്ന് പറഞ്ഞു. തന്നെ ക്ലാസ്സിൽ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അത് പിന്നെ എങ്ങനെ ക്ലാസ്സിൽ വരാൻ പറ്റും? അപ്പൊ ഇത് കുറച്ച് നമ്മൾ തന്നെ ബാലൻസ് ചെയ്യേണ്ടി വരും. കാരണം മാത്സ് ക്ലാസ് ഒന്നും ഒരിക്കലും കട്ട് ചെയ്യാനായിട്ട് ഞാൻ പറയില്ല. അത് ഉണ്ടാവും. പേരൻസും നമ്മളെ അവർക്ക് അവര് നമ്മളെ വഴക്ക് പറയുന്നത് നമുക്ക് നല്ല നിലയിൽ വരാൻ അവർ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് അവരെ കുറ്റപ്പെടുത്തില്ല. പക്ഷെ എന്നാലും നമ്മളൊരു ഇതിനകത്ത് നമുക്കൊരു ഒരു ഒരു എന്താണ് പറയേണ്ടത്, ഒരു ഒറ്റമൂലി പറയാനാവില്ല ഇങ്ങനെ ചെയ്യണം എന്ന് പറയാനാവില്ല. നമ്മൾ സ്വയം അതിനുള്ള സമയം കണ്ടെത്തി അതൊരു ബാലൻസിങ് കുറച്ച് പ്രയാസമാണ്. പക്ഷെ എന്നാലും അത് ശ്രമിക്കണം. എന്റെ പേര് അനുകൃഷ്ണ, ഞാൻ പാലക്കാട് ജില്ലയിലാണ് വരുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത്, സാറിന് ആ ഹിറ്റ്ലർ സാർ തന്ന മോട്ടിവേഷൻ കാരണമാണ് സാർ ഇതുവരെ എത്തിയത് എന്നാണ് പറഞ്ഞത്. അപ്പോ അന്ന് സാർ ആ ഹിറ്റ്ലർ സാർ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ സാറിപ്പോ ഏത് നിലയിലായിരുന്നു? അറിയില്ല. നമ്മുടെ എടശ്ശേരി ഗോവിന്ദനായ എന്ന് പറഞ്ഞ ഒരു കവിയുണ്ട്, വളരെ മലയാളത്തിലെ ഏറ്റവും ശക്തനായ കവിയാണ്. അദ്ദേഹം എഴുതി പറഞ്ഞ കവിതയിൽ, അദ്ദേഹത്തിന്റെ കവിതയിൽ നാല് വരിയുണ്ട്. എൻ കുഞ്ഞെ നീ ആരായി തീരണം, ഹന്ത ചിന്തിപ്പതില്ല ഞാൻ എൻ ക്ലാന്ത ദർശിത്വ കുറവ് മൂലം. എന്റെ കുഞ്ഞെ നീ ആരായി തീരണം എന്ന് ചിന്തിക്കാനുള്ള ക്രാന്ത ദർശിത്വം എനിക്കില്ല, നിന്നിലേ മുകുളം നിന്നിൽ നിന്നും വിരിഞ്ഞിടട്ടെ എന്നാ പറഞ്ഞത്. അപ്പൊ നമ്മുടെ ഓരോരുത്തരിലും നമ്മളുടെ ഒരു മുകുളമുണ്ട്, എന്നുവെച്ചാൽ ഒരു മൊട്ടുണ്ട്, അത് സ്വയം വിരിക്കണം. അപ്പൊ അതുകൊണ്ടാണ് നമ്മള് അന്ന് അങ്ങനെ അല്ലായിരുന്നെങ്കിൽ എന്താകും എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ദൈവം എന്തെങ്കിലും വഴി കാണിച്ചു തരും. അപ്പൊ ഇത് ഞാനൊരു ഒരു 100% ദൈവവിശ്വാസിയാണ്. എല്ലാത്തിനും ഒരു പ്ലാൻ ദൈവത്തിനുണ്ട്. എല്ലാ അദ്ദേഹത്തിന്റെ പ്ലാൻ അനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അപ്പൊ അന്ന് ഇങ്ങനെ അല്ലായിരുന്നെങ്കിൽ വേറൊരു മാർഗത്തിൽ ഞാൻ ചെന്നപ്പോ എനിക്കറിയില്ല. ചിലപ്പം ചിലപ്പോ രാഷ്ട്രീയ നേതാവായാലും മന്ത്രി ആയിട്ടിരുന്ന ഉദ്യോഗം IAS വരെ ഇങ്ങോട്ട് പോവാ അങ്ങോട്ട് പോവാ എന്നൊക്കെ പറയാൻ പറ്റുന്നു. അങ്ങനെ കാവുമായിരുന്നു, അറിയില്ല. അതൊന്നും അതിനൊരു ഒരു ഉത്തരം പറയാൻ പ്രയാസമാണ്. പക്ഷെ എല്ലാത്തിന്റെ പിന്നിൽ ഒരു ഒരു പ്ലാനുണ്ട്. അപ്പൊ നമ്മളുടെ മുകളിൽ നമ്മളിൽ തന്നെ വിരിഞ്ഞിടണം.